യേശുവിന്റെ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. പതിനൊന്നാം ക്ലാസ്സിലെ വേദപാഠ ക്ലാസിന്റെ അവസാനത്തെ പാഠത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു മിശിഹായെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ചാണ്. അതായത് ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഏഴാം ദിവസം നിങ്ങൾക്ക് വിശ്രമദിനമായിരിക്കണം, കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം. ഈ സാബത്ത് ആചരണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച്, സാബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഞായറാഴ്ച ആചരണം എത്രത്തോളം പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ആചരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഈ കർത്താവിന്റെ ദിവസം എന്ന് തന്നെയാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ കർത്താവിന്റെ ദിവസം എന്നാണ് ഈ സാബത്ത് ദിനത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവാരാധന നടത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, കൂട്ടായ്മയും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടായിരുന്നു അവര് ഈ ഒരു കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നത്. നമ്മുടെ ആദിമ സഭാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടമയ്ക്ക് വേണ്ടിയിട്ട് കൂടിയിരുന്ന ഒന്നല്ല. അതേസമയം ജീവന്റെ വചനത്തെ ശ്രവിക്കുവാനും നിത്യജീവൻ നൽകുന്ന ദൈവിക ഭക്ഷണം സ്വീകരിക്കുവാനും വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ആദിമ സഭാ സമൂഹം ഒരുമിച്ച് കൂടിയിരുന്നത്. അപ്പൊ നമ്മുടെ ഞായറാഴ്ച ആചരണം അതൊരു കടമ തീർക്കൽ മാത്രമാകാതെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനും ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും നമ്മുടെ പരസ്പര കൂട്ടായ്മയെ ഊട്ടിയുറപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ഞായറാഴ്ച ആചരണം മാറേണ്ടതാണ്. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ സാബത്ത് ആചരണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. പഴയ നിയമകാലത്തെ സാബത്ത് ആചരണമാണ് ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിനമായിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച ആചരണമായിട്ട് മാറിയിരിക്കുന്നത്. ഏഴ് എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം കർത്താവ് ആറ് ദിവസം തന്റെ സൃഷ്ടികർമ്മം നിർവഹിച്ചതിന് ശേഷം ഏഴാം ദിവസം വിശ്രമിച്ച ആ ഒരു ദിനത്തെയാണ് അവിടുന്ന് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച ഈ ഏഴാം ദിവസം അത് കർത്താവിന്റെ വിശുദ്ധമായ സാബത്ത് ദിനമായിട്ട് ആചരിക്കണം എന്നുള്ളത് പഴയ നിയമകാലം മുതലേ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ദൈവിക വിശ്രമത്തിന്റെയും പുറപ്പാട് പുസ്തകത്തിൽ നമ്മളിപ്പോൾ ശ്രവിച്ച വിശ്രമ വിവരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽക്കാരുടെ ഇടയിൽ സാബത്ത് ആചരണം ആരംഭിച്ചത്. അപ്പൊ ഈ ഏഴ് ദിവസം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി കർത്താവ് വിശ്രമിച്ച ഏഴാം ദിനം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വിശ്രമത്തെ, ദൈവീകമായ വിശ്രമത്തെ ഒരു ക്രിയാത്മകമായിട്ടോ ഒന്നുമില്ലാത്ത ഒരു ദിനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയത്വത്തിന്റെ ഒരു ദിനമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകരുത്. നമുക്കറിയാം നമ്മളൊരു ജോലി ചെയ്താല് നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മളൊരു ചെടി നട്ടുവെച്ചാല് ആ ചെടി നന്നായിട്ട് നമ്മൾ കിളച്ചൊരുക്കി അത് നട്ടു, അതിനുശേഷം അതിൽ ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചെടി നട്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ചെടി എങ്ങനെ നിൽക്കുന്നു എന്ന് കാണാനായിട്ട് അതിൻ്റെ അടുത്ത് പോകും അല്ലേ. അതേപോലെ തന്നെയാണ് ദൈവം ആറ് ദിവസം വളരെ വലിയൊരു കർമ്മമാണ് നിർവഹിച്ചത്. ഒരു സൃഷ്ടികർമ്മം മുഴുവൻ നിർവഹിച്ചിട്ട് തന്റെ സൃഷ്ടി എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുവാനായിട്ട് ദൈവം വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി നോക്കിക്കണ്ട് ആസ്വദിച്ച ഒരു ദിനം എന്നുള്ളതാണ് ഈ വിശ്രമദിനം, ദൈവത്തിന്റെ ദൈവീകമായ വിശ്രമദിനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എല്ലാം നന്നായിരിക്കുന്നു ദൈവം പറഞ്ഞു അല്ലെ, എല്ലാം നന്നായിരിക്കുന്നു എന്ന് ഓരോന്നും സൃഷ്ടിച്ചതിന് ശേഷം അവിടുന്ന് പറഞ്ഞു. അപ്പോഴേ ഈ നന്നായിരിക്കുന്ന തന്റെ സൃഷ്ടിയെ നോക്കി അവിടുന്ന് ആസ്വദിച്ച ദിനം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നടത്തിയ ഒരു ദിനമാണ് ദൈവത്തിന്റെ വിശ്രമദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു നിഷ്ക്രിയമായ ഒന്നും ചെയ്യാത്ത മടി പിടിച്ച ഒരു അലസമായ ദിനം എന്നല്ല ദൈവത്തിന്റെ വിശ്രമദിനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോഴീ വിശ്രമദിനം ദൈവത്തിന്റെ ഈ വിശ്രമദിനത്തെ ആണ്
സാപത്താചരണമായിട്ട് ഇസ്രായേൽ ജനം ആചരിച്ചു പോകുന്നത്. ദൈവത്തിന് ഒരിക്കലും നിഷ്ക്രിയമായിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല. ഈശോ പറയുന്നുണ്ട്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എവിടെയാണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പോഴ് അവിടുന്ന് നിർവഹിച്ച പ്രവൃത്തിയുടെ ആ പൂർണതയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തിന്റെ വിശ്രമദിനം എന്ന് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്റെ കരവേല, തന്റെ സൃഷ്ടി ഏറ്റവും ഉത്കൃഷ്ടമാണെന്നുള്ളൊരു സത്യം അവിടുന്ന് ഉദ്ഘോഷിക്കുകയും അത് വളരെ അഭിമാനത്തോടെ ചാരിതാർത്ഥ്യത്തോടെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. അപ്പം സാപത്താചരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി അവിടുന്ന് വിശ്രമിച്ച ആ ഒരു ഏഴാം ദിനം അല്ലേ. അത് അതുപോലെ തന്നെ ദൈവീകമായ ഒരു വിശ്രമത്തിന്റെ ദിനമാണ് ഇത്. സാപത്ത് ദിനമായിട്ട് ഇസ്രായേൽ ജനം ആചരിച്ചിരുന്നത്. ഇനി ഈ സാപത്ത് ദിനം വിശുദ്ധ ദിനമായിട്ട് വേണം ആചരിക്കുവാനായിട്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കേട്ടു, അവിടുന്ന് സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയ ദിനമെന്ന്. അപ്പോഴ് ദൈവം തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഒരു ദിനമാണ് ഈ സാപത്ത് ദിനം എന്ന് പറയുന്നത്. അപ്പം ഏഴാം ദിവസത്തെ ദൈവം വിശുദ്ധമാക്കിയെന്നാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അപ്പൊ സൃഷ്ടാവിന് നന്ദി അർപ്പിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ ഒരു കടമയാണ്. അപ്പൊ നമുക്ക് ഏത് സമയവും ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ആയിട്ട് സാധിക്കും. സൃഷ്ടിയായ നാം സൃഷ്ടാവിന് നന്ദി അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നിശ്ചിത ദിവസം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ഈ സാപത്ത് ദിനം എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചിതമായിട്ടുള്ളൊരു പ്രാർത്ഥന അവസരങ്ങള് ദൈവസ്തുതികൾ അർപ്പിക്കുവാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ തന്നെ ഒരു നിശ്ചയമാണ്. ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദൈവവുമായിട്ടുള്ളൊരു തീവ്രമായൊരു സംഭാഷണത്തില് അവിടുന്ന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടുന്ന് നടത്തിയ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ഒക്കെ ആഴമായിട്ട് ധ്യാനിക്കുവാനും നന്ദിയോടുകൂടി ദൈവദിനസന്നിധിയിലായിരിക്കുവാനുമുള്ള ഒരു വിശുദ്ധ ദിനമാണ് സാപത്ത് ദിനം എന്ന് പറയുന്നത്. അപ്പൊ ദൈവവുമായിട്ട് സൃഷ്ടികളായ നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായൊരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് സാപത്ത്. അതുകൊണ്ടാണ് അതിനെ വിശ്രമത്തിന്റെ ദിനം കൂടിയായിട്ട് നാം കാണുന്നത്. അതുപോലെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഈ സൃഷ്ടികർമ്മവും രക്ഷാകര പദ്ധതിയും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ച ആ ദൈവം തന്നെയാണ് ഇവിടുന്ന് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. അപ്പൊ ഈജിപ്തിൽ നിന്നുള്ള മോചനം അനുസ്മരിച്ചുകൊണ്ട് സാപത്ത് ദിനം ആചരിക്കാൻ മോശ ഇസ്രായേൽ ജനത്തോട് ആജ്ഞാപിച്ചതിന്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തോടെന്ന പോലെ തന്നെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോടും സാപത്ത് വിശ്രമം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സാപത്ത് ആചരണം ദൈവിക വിശ്രമത്തിന്റെ ദിനമാണ് സാപത്തായിട്ട് ആചരിക്കുന്നത്. അതിന് വിശുദ്ധമായിട്ട് തന്നെ നമ്മൾ ആചരിക്കണം. നമ്മൾ നമ്മുടെ ഞായറാഴ്ച ആചരണം പഴയ നിയമത്തിൽ സാപത്തായിട്ട് ആചരിച്ചിരുന്ന എന്നാണ്, ആഴ്ചയുടെ അവസാന ദിനമായിട്ടുള്ള ശനിയാഴ്ച ദിവസമാണ് അല്ലേ. നമ്മൾ വലിയ ആഴ്ചയിലൊക്കെ അനുസ്മരിക്കുന്നുണ്ട് ദുഃഖ ശനിയാഴ്ച. ഒക്കെയെന്ന് സാപത്ത് ആയതുകൊണ്ടാണ് ഈശോയുടെ തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കിയത് അല്ലേ. അപ്പൊ സാപത്തില് മൃതദേഹങ്ങള് കുരിശിലേക്ക് എടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തില്. അപ്പോഴ് അന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു സാപത്ത് ദിനമായിട്ട് ആചരിച്ചിരുന്നത്. എന്നാൽ നമുക്കറിയാം പഴയ പുതിയ നിയമത്തില് എന്നാണ് നമ്മൾ സാപത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ഞായറാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഞായറാഴ്ച സാപത്ത് ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ പ്രത്യേകത? നമുക്ക് നിസ്സംശയം പറയാം, ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഞായറാഴ്ച ദിവസം അല്ലേ. ഈശോയുടെ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ഉത്ഥാന തിരുനാളാണ് നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ തിരുനാള്. ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത് അത് രക്ഷാകര രഹസ്യങ്ങളുടെ മുഴുവൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ് ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈശോ ഞായറാഴ്ചയാണ് ഉത്ഥാനം ചെയ്തത്. ഈശോ ഉത്ഥാനം ചെയ്ത ആ ഞായറാഴ്ചയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ ക്രിസ്തു രഹസ്യങ്ങളെ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ഇതിനെ കർത്താവിന്റെ ദിവസം എന്ന് പേര് തന്നെ ഉണ്ടാവുകയും ചെയ്തു. കർത്താവായ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്ത ദിവസമാണ് ഞായറാഴ്ച എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മഹാനായ ഗ്രിഗറി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യഥാർത്ഥമായ സാപത്ത് ആര് തന്നെയാണ്? ക്രിസ്തു തന്നെയാണ്.
അപ്പം യഥാർത്ഥമായ സാബത്ത് ക്രിസ്തു തന്നെയാണെന്ന് പഠിപ്പിച്ചതാരാണ്? മഹാനായ ഗ്രിഗറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉത്ഥാനത്തിന്റെ ദിനം സാബത്ത് ദിനമായിട്ട് ആചരിക്കുവാന് പ്രത്യേകമായിട്ട് ആദിമസഭ തീരുമാനിക്കുകയാണ് ചെയ്തത്. സഭയുടെ പാരമ്പര്യത്തിൽ ഓരോ ഞായറാഴ്ചയും ഉത്ഥാനത്തിന്റെ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഈ ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ ആഗസ്തീനോസ് വിശേഷിപ്പിക്കുന്നത് ഈസ്റ്ററിന്റെ കൂദാശ എന്നാണ്. ഈസ്റ്ററിന്റെ കൂദാശ എന്ന് ഞായറാഴ്ചയെ വിശേഷിപ്പിച്ചത് ആരാണ്? വിശുദ്ധ ആഗസ്തീനോസാണ്. രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും കേന്ദ്രസ്ഥാനത്താണ് എന്ത് നിൽക്കുന്നത്? ക്രിസ്തുവിന്റെ ഉത്ഥാനം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഞായറാഴ്ച ദിവസമാണ് എന്ത് സംഭവിച്ചത്? പന്തക്കുസ്ത തിരുനാള് അല്ലേ. പന്തക്കുസ്ത സംഭവം, അതായത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച ദിനവും എന്നാണ്, ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച ദിനത്തിന് ആ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അപ്പൊ ഈശോയുടെ ഉത്ഥാന തിരുനാളാണ്. ഔദ്യോഗികമായിട്ട് സഭ ഉദ്ഘാടനം ചെയ്ത് ശിഷ്യരുടെ മേല് ഏറ്റവും വലിയ വാഗ്ദാനമായിട്ടുള്ള ഈശോയുടെ ഏറ്റവും വലിയ ദാനമാണ് എന്തെന്ന്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് പന്തക്കുസ്ത ദിനം. ആ പന്തക്കുസ്ത ദിനം ആചരിക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പോഴ് ഞായറാഴ്ച ആചരണത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഈശോ ഉദ്ധാനം ചെയ്ത ദിവസമാണ്. മറ്റൊരു പ്രത്യേകത പന്തക്കുസ്ത ദിനമാണ്, പരിശുദ്ധാത്മാവിന്റെ ആഗമനം സംഭവിച്ച ദിവസവുമാണ്. ഈ രണ്ട് കാരണങ്ങൾ ഞായറാഴ്ച ദിനത്തെ, ഞായറാഴ്ച ആചരണത്തെ വളരെ പ്രത്യേകതയുള്ളതാക്കുന്നു. അപ്പൊ പുതിയ സൃഷ്ടിയെ സൂചിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം ഈ ഈസ്റ്റർ എഗ് അല്ലെ, മുട്ട എന്ന് പറയുന്നത് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? പുതുജീവനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. പക്ഷികളൊക്കെ മുട്ടയിട്ട് അത് വിരിഞ്ഞു വരുമ്പോൾ ഒരു പുതിയ ജീവനാണ് വരുന്നത്. അപ്പൊ ഈസ്റ്റർ എഗ് നമ്മൾ പ്രതീകാത്മകമായിട്ട് വെക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പുതുജീവന്റെ പ്രതീകമായിട്ടാണ് ഈസ്റ്റർ എഗ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഉത്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയെ സൂചിപ്പിക്കുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. ക്രിസ്തുവാകുന്ന പ്രകാശത്തിന്റെ ദിനമാണ് ഞായറാഴ്ച ദിവസം. റോമാക്കാര് ഞായറാഴ്ചയെ വിശേഷിപ്പിച്ചിരുന്നത് സൂര്യന്റെ ദിവസമെന്നാണ്. നമുക്കറിയാം നമ്മുടെ നീതി സൂര്യനായിട്ടാണ് ഈശോയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈശോ നീതി സൂര്യനാണ്. അതുകൊണ്ട് ഈ ഞായറാഴ്ച ദിവസത്തെ നീതിസൂര്യനായ മിശിഹായുടെ ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ കരുതുന്നു. അപ്പൊ മനുഷ്യവംശത്തിന്റെ യഥാർത്ഥ സൂര്യൻ ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എവിടെയാണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവിടുന്ന് ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ നീതിസൂര്യനായ മിശിഹായുടെ ദിവസം ആണ് ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത്. ഇനി ഈ ഞായറാഴ്ച ദിവസം നമ്മൾ കണ്ടതാണ് പന്തക്കുസ്ത ദിനമാണ്, അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദിനമാണ് ഞായറാഴ്ച ദിവസമെന്ന്. അപ്പോഴേ ഈ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ പല പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ അതിലൊന്നായിരുന്നു എന്തെന്ന്? അഗ്നി. അപ്പം അഗ്നിയുടെ ദിവസമായിട്ട് നമ്മൾ ഞായറാഴ്ച വിളിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകിയത് ഈ ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് അഗ്നിനാളങ്ങളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലെ എഴുന്നള്ളി വന്നത് അല്ലേ. അതുകൊണ്ട് ഈ ഞായറാഴ്ച ആചരണത്തെ അഗ്നിയുടെ ദിവസം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഈശോയുടെ അടുത്ത് പരിശുദ്ധാത്മാവും പ്രവർത്തനനിരതമാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന പ്രകാശവും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയും ഒന്നിച്ചു പോകുന്നു. സഭയ്ക്ക് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ പന്തക്കുസ്താ ദിനത്തിൽ ശിഷ്യന്മാരുടെ മേല് അഗ്നിജ്വാലകളായിട്ട് ഇറങ്ങി വന്ന അവിടുന്ന് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. അതുകൊണ്ട് ഞായറാഴ്ച ആചരണത്തിനായിട്ട് ഒന്നിക്കുന്നവരെ ഇന്നും പരിശുദ്ധാത്മാവ് വലിയ പ്രേക്ഷിതരാക്കിക്കൊണ്ട് ലോകത്തിലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവാണ് പ്രേക്ഷിതരെ ശക്തിപ്പെടുത്തുന്നത്. ഞായറാഴ്ച ആചരണം ഉത്ഥാന ദിവസമാണ്, പന്തക്കുസ്താ ദിനമാണ്. പന്തക്കുസ്താ ദിനത്തിലെ പരിശുദ്ധാത്മാവ് അഗ്നിനാവായിട്ട് അഗ്നിനാളങ്ങളായിട്ട് ഇറങ്ങി വന്നതിനെ സൂചിപ്പിക്കാൻ അഗ്നിയുടെ ദിവസമായിട്ടും ഞായറാഴ്ചയെ നമ്മൾ കരുതിപ്പോയിരുന്നു. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദിവസമാണ്. എന്താണ് വിശ്വാസ പ്രഖ്യാപന ദിനമായിട്ട് ആചരിക്കാൻ കാരണം? നമുക്കറിയാം ഈശോ ആദ്യം ഉത്ഥാനം ചെയ്ത് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരവിടെ ഇല്ലായിരുന്നു? തോമസ് ലീഹ അവിടെ ഇല്ലായിരുന്നു അല്ലേ. അപ്പൊ തോമസ് ലീഹായുടെ സ്നേഹപൂർവകമായിട്ടുള്ള ആ ശാഠ്യത്തിന് മുൻപില് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ദിവസം എന്നായിരുന്നു? അതും ഒരു ഞായറാഴ്ചയായിരുന്നു. അതായത് ഉത്ഥാനത്തിന്റെ എട്ടാം നാള് ഞായറാഴ്ച ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു.
അപ്പം ആ പുതു ഞായർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ദിനം, അതും ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോഴ് ദൈവത്തെ എന്റെ ദൈവവും കർത്താവിനെ എന്റെ കർത്താവുമായിട്ട് തോമസ് ലീഹ ഉറക്കെ പ്രഖ്യാപിച്ച, തോമസ് ലീഹായുടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് പ്രഖ്യാപിച്ച ആ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ, നമ്മുടെ ദൈവത്തെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് നമ്മളും ഉറക്കെ പ്രഖ്യാപിക്കുന്ന, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെയൊക്കെ പ്രഖ്യാപിക്കുന്ന ദിവസമായിട്ട് ഈ ഞായറാഴ്ച ദിനത്തെ നമ്മൾ കാണുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു ദിനം കൂടിയാണ് ഞായറാഴ്ച ദിനം. നമ്മൾ ഞായറാഴ്ച ആചരണത്തിനൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു ആചരണം മാത്രമായിട്ടാണ് ഞായറാഴ്ച ആചരണം സഭയിൽ ആദ്യം ആരംഭിച്ചത്. നല്ല പിൽക്കാലത്ത് നമുക്ക് എല്ലാ ദിവസത്തെയും കുർബാനയിലും, കുർബാന ഒന്ന് തന്നെയാണെങ്കിലും ഞായറാഴ്ച ആഘോഷത്തിനും ഞായറാഴ്ച കുർബാനകൾക്കും പ്രാധാന്യമുണ്ട് അല്ലെ. നമ്മൾ കടമുള്ള ദിവസം, കടപ്പെട്ട ദിവസം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞായറാഴ്ച ആചരണത്തിൽ പ്രാർത്ഥനകൾക്ക് ഒക്കെ നമ്മൾക്ക് പ്രത്യേകതകളുണ്ടല്ലോ. അപ്പൊ പിന്നീടാണ് ഞായറാഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള സഭാ നിയമങ്ങളൊക്കെ സഭയിൽ രൂപം കൊണ്ടത്. അപ്പോഴും നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മൾ ഞായറാഴ്ച ആചരണത്തിനായിട്ട് ദേവാലയങ്ങളിൽ പോകുന്നതും, ഇന്ന് നമുക്കറിയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ, കോവിഡ് ഭീതി, അതൊക്കെ കാരണം നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോകാൻ അവസരമില്ലാതിരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറക്കെ പ്രഘോഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഞായറാഴ്ച ആചരണത്തിന് വിശുദ്ധ ബലിക്ക് ഒക്കെ പ്രാധാന്യം കാണണം. അപ്പൊ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അപ്പം എന്താണ് ഞായറാഴ്ച ആചരണം, അത് വന്ന പശ്ചാത്തലം, സാബത്ത് ആചരണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഞായറാഴ്ച ആചരണം അന്തിമസഭയിലെ വന്നത്. അത് കർത്താവിന്റെ വിശ്രമ ദിനമാണ്, അതൊരു നിഷ്ക്രിയത്വത്തിന്റെ ദിനമല്ല. ദൈവം തന്റെ സൃഷ്ടികർമ്മത്തിന് പൂർണ്ണത നൽകുന്ന, ഊന്നൽ നൽകുന്ന, ആസ്വദിക്കുന്ന, ക്രിയാത്മകമായിട്ട് വിലയിരുത്തുന്ന ഒരു ദിനമാണ് ഞായറാഴ്ച സാബത്ത് ആചരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ദിനം, പന്തക്കുസ്താ ദിനമാണ്. അതുകൊണ്ട് തന്നെ അത് അഗ്നിയുടെ ദിവസം എന്നും കൂടി അറിയപ്പെടുന്നു. തോമസ് ലീഹ തന്റെ വിശ്വാസം പ്രഖ്യാപിച്ച ദിനമായതുകൊണ്ട് എന്തെന്ന് അതിനെ പറയും, വിശ്വാസം നമ്മുടെയും കൂടി ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദിനമാണ് ഈ ഞായറാഴ്ച ആചരണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി വിശുദ്ധ കുർബാനയെക്കുറിച്ചും സഭയുടെ ദിവസത്തെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.